വെൽക്കം ബാക്ക് ടു മിറിയോറും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അബുദാബി ന്യൂ മെഡിക്കൽ സെന്ററിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ പോൾ എസ് തോപ്പിലാണ്. ഡോക്ടർ, നിങ്ങളോട് ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ഹൃദയത്തിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യപരമായുള്ള ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഉത്തരം നൽകുന്നതായിരിക്കും. വിളിക്കേണ്ട നമ്പർ 0529611333, അതുപോലെ മിഴിയോറം അറ്റ് ntvuae.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി. അവിടെ ഡോക്ടർ, അപ്പോൾ ബ്രേക്കിന് പോകുന്നതിന് മുന്നായിട്ട് ഡോക്ടർ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞു. ഇത് പൊതുവേ യങ്സ്റ്റേഴ്സ് തൊട്ട് എല്ലാവരിലും പൊതുവേ എല്ലാവരിലും കണ്ടുവരുന്ന രോഗമാണ്. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് നമ്മളുടെ ഹൃദ്രോഗം എന്ന് പറയുമോ എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ഹൃദ്രോഗത്തിൻ്റെ മെയിൻ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഇത് വരുന്ന കാരണങ്ങൾ, അതായത് ഏറ്റവും അധികം നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, അതായത് പ്രമേഹ രോഗം, അതായത് ഷുഗർ, ഡയബറ്റീസ്, സ്മോക്കിംഗ്, അതായത് പുകവലി, പിന്നെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം, പിന്നെ കൊഴുപ്പിൻ്റെ അംശം കൂടുന്നത്, അതായത് ഹൈ കൊളസ്ട്രോൾ, പിന്നെയുള്ളത് ലാക്ക് ഓഫ് എക്സസൈസ്, അതായത് നമ്മുടെ വ്യായാമമില്ലായ്മ, പിന്നെ ചില ബൈ ബർത്ത് ഡിഫെക്ട്സ്. ഇത്രയധികം കാരണങ്ങൾ കൊണ്ടാണ് ഹാർട്ടിൻ്റെ അറ്റാക്ക് ഉണ്ടാവാനുള്ള കോമൺ കാരണങ്ങളായിട്ട് നമ്മൾ കണ്ടുവരും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ബൈ ബർത്ത് ഡിഫെക്ട് പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളിൽ, അതപ്പം എന്തൊക്കെയാണ്, അതെങ്ങനെയാണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുമോ? ഇതൊരു വ്യത്യസ്തമായ ഒരു മേഖലയാണ്. അതായത് കാർഡിയോളജിയിൽ തന്നെ പീഡിയാട്രിക് കാർഡിയോളജി എന്ന് പറയും, അതായത് കുഞ്ഞുങ്ങൾക്ക് കാണുന്ന ഹൃദ്രോഗങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ്. അതായത് 0.8% ഓഫ് ലൈവ് ബർത്ത്സ്, അത് നോർമലി അബ്നോർമൽ ആയിട്ടാണ് അവർ ജനിക്കുന്നത്. അത് ചിലപ്പോൾ അതിനൊരു റീസണായിട്ട് പറയാനൊന്നും പറ്റുന്നില്ല, ബിക്കോസ് ബൈ ബർത്ത് ചില ഫാമിലീസിൽ അതുണ്ടാവും. അപ്പോൾ അതായത് ജന്മവൈകല്യങ്ങൾ, അതായത് ചിലർക്ക് ഹൃദയത്തിൻ്റെ ചില ദ്വാരങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സപ്ലൈയിൽ, അതായത് രക്ത സപ്ലൈയിൽ ഒരു വ്യത്യാസങ്ങൾ, അങ്ങനെ പല ഡിഫക്ട്സാണ് കാണുന്നത്. അത് പ്രതിരോധിക്കാനായിട്ട് നമ്മൾക്ക് അങ്ങനെ കൊച്ചു ജനിച്ചതിന് ശേഷം ആണ് നമ്മളിത് അറിയുന്നത്. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ പലതരം സ്കാനിങ്ങുകളുണ്ട്, അതായത് ബൈ കൊച്ചു പ്രഗ്നൻസിയിൽ തന്നെ നമ്മൾ എവറി മന്ത്ലി നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അതായത് ഇതുപോലത്തെ ഡിഫക്ട്സ് കണ്ടുപിടിക്കും. അതിന് ഫീറ്റൽ എക്കോ എന്ന് പറയും, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് എക്കോ സ്കാനറാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ജന്മവൈകല്യങ്ങൾ മുന്നേ ഉണ്ടാകുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. തടയാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ യങ് ബർത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുള്ള പ്രതിരോധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ബൈ ഡെലിവറി ആകുമ്പോൾ തന്നെ നമുക്ക് കൊച്ചുങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതായത് അത് സർജറി അല്ലെങ്കിൽ ഡിവൈസ് ക്ലോഷർ, അങ്ങനത്തെ ചില സ്പെസിഫൈഡ് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഹാർട്ടിൻ്റെ സർജിക്കൽ ഓപ്ഷൻസ്. അതായത് ഓപ്പറേഷൻ മുഖേന കൊച്ചു ജനിച്ച് വീഴുമ്പോൾ തന്നെ ആദ്യത്തെ ആഴ്ചയിലോ അല്ലെങ്കിൽ ആദ്യത്തെ മാസത്തിലോ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പം ഡോക്ടർ പ്രഗ്നൻസിയിൽ കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്, അതല്ലാണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ഹാർട്ടിന് ഡിഫക്റ്റ് ആയിട്ട്, അപ്പോൾ അത് എന്താ പറയുക, ഒരു ലൈഫ് ത്രെഡനിങ് സ്റ്റേജിലേക്ക് പോകാറുണ്ടോ, അല്ലെങ്കിൽ അതും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു കാര്യമാണോ? അതെ, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ഞങ്ങൾ ഒരു 5 വയസ്സ് 10 വയസ്സ് ആ പ്രായം, അതല്ലെങ്കിൽ 15 വയസ്സിലേക്ക് വരുമ്പോൾ ഈ ബർത്ത് ഡിഫക്ട്സ് കൊണ്ടുള്ള ഇത് നമ്മൾ അറിയാതെ പോവുകയാണ്. അതായത് പലർക്കും ടെസ്റ്റുകളും ചെയ്യുന്നില്ല, കുഞ്ഞൊരു സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴാണ് അറിയുന്നത്, ചിലപ്പോൾ ഒരു സ്കൂൾ ചെക്കപ്പിലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അഥവാ അങ്ങനെ അറിയുമ്പോൾ തന്നെ ഇതിന് ഉള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതായത് പീഡിയാട്രിക് കെയർ, അതായത് കുഞ്ഞുങ്ങൾക്കുള്ള ഹാർട്ടിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കെയറുള്ള ഹോസ്പിറ്റൽസ് പോവുകയും അവിടെ അതിനുള്ള ഡയഗ്നോസിസ് ചെയ്യുകയും അതിനോട് അനുബന്ധിച്ച് വേഗം തന്നെ അതിനുള്ള ഓപ്പറേഷനോ അല്ലെങ്കിൽ അതിനുള്ള വേറെ ട്രീറ്റ്മെൻറ്റോ ചെയ്ത് അത് നമുക്ക് തീർത്തും മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച മറ്റേ ഹൃദ്രോഗം പോലെ അത്ര ഡേഞ്ചറസ് ആണോ എന്നുള്ളത് ആണ്. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ബ്ലൂ ബേബീസ് എന്ന് പറയും, നീല നിറത്തിലാണ് വരുന്നത്. അവർക്ക് ബോഡിയിലുള്ള ഓക്സിജൻ്റെ അംശം കുറഞ്ഞുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ 5 വയസ്സും 3 വയസ്സൊന്നും കവിയുന്നില്ല, അതിന് മുന്നേ തന്നെ അവർ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഓപ്പറേഷൻ മുഖേന്തരം നമുക്ക് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ളത് മെയിൻലി സർജിക്കൽ ഓപ്ഷൻസ് ആണ് അധികം കാണുന്നത്. ഓക്കെ, ഓൾറൈറ്റ് ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്ന സുമ ആണ്, ദുബായിൽ നിന്ന് അയച്ചിരിക്കുന്നത്. 36 വയസ്സുണ്ട്. അപ്പം സ്റ്റെപ്പ് കയറുമ്പോൾ വീസിങ് വരാറുണ്ട്, വെയിറ്റ് എടുക്കുമ്പോൾ കിതപ്പ് ഫീൽ ചെയ്യാറുണ്ട്, ഡോക്ടറിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നാണ് അറിയേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഈ സ്റ്റെപ്പ് കയറുമ്പോൾ വീസിങ്, അതായത് കിതപ്പോ അല്ലെങ്കിൽ ശ്വാസമുട്ട്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹാർട്ടിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഇതുപോലെ കിതപ്പ് വരാം, ഇല്ലെങ്കിൽ ലങ്സ്, അതായത് ശ്വാസകോശത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലും ഇതുപോലെ കിതപ്പ് വരാം. എപ്പോഴെങ്കിലും നമുക്ക് നടക്കാനുണ്ടാകുമ്പോൾ കിതപ്പുകളോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള വീസിങ്, അതായത് ആസ്മ പോലെയുള്ളത് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഹാർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതായത് ഹാർട്ടിൻ്റെ അകത്ത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ, അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് വീക്കാവുമ്പോൾ തന്നെ ഹാർട്ടിന് നമുക്ക് ഇതുപോലെ തന്നെ നടക്കുമ്പോൾ കിതപ്പ് വരാം. ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ അടവ് ഉണ്ടാകുമ്പോൾ, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കൊറോണറി ബ്ലോക്ക്സ് ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുമ്പോൾ ഇതുപോലെ തന്നെ കിതപ്പ് വരാം.
പിന്നെയുള്ളത് ഞാൻ പറഞ്ഞ പോലെ ആസ്തമ, അതായത് നമ്മളിപ്പോ ചെറുപ്രായത്തിൽ കാണുന്ന വീസി, അതായത് അലർജികള് അല്ലെങ്കിൽ ലങ്സിന്റെ പ്രവർത്തനത്തിന് വ്യത്യാസം വരുമ്പോൾ, ഇതുപോലെ തന്നെ ശ്വാസെടുക്കുമ്പോൾ ഒരു വ്യത്യാസത്തിലുള്ള ഒരു ശബ്ദവും പിന്നെ നടക്കുമ്പോൾ കിതപ്പും ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ബ്രോങ്കിയൽ ആസ്തമ, അതായത് ആസ്തമ എന്ന് പറയും. ഹാർട്ടിന്റെ പമ്പിംഗ് കൊണ്ടുള്ള വീക്ക്നെസ് ആണെങ്കിൽ അതിന് കാർഡിയക് ആസ്തമ എന്ന് പറയും. രണ്ടും ശ്വാസം മുട്ട, അതായത് കിതപ്പ് പോലെ തന്നെയാണ്, സിംപ്റ്റംസ് ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നമുക്കിപ്പോ ഈ പറഞ്ഞ മെയിലനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ചെറുപ്രായത്തിലാണെങ്കിൽ ആദ്യം തന്നെ ഹാർട്ടിന് എക്കോ ടെസ്റ്റ്, അതായത് ഹാർട്ടിന്റെ ഒരു സ്കാനിങ്, അതായത് അൾട്രാസൗണ്ട് ചെയ്യണം. അപ്പൊ ഈ സ്കാനിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന്റെ പ്രവർത്തനം, അതിനോടനുബന്ധിച്ചിട്ടുള്ള വാൽവ്സിന്റെ ഫംഗ്ഷൻ എല്ലാം അറിയാൻ പറ്റും. അപ്പൊ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്താൽ ഈ വീസിങ് മാറും. അതിന് പകരമായിട്ട് ഇപ്പോൾ ഹാർട്ടിന്റെ ഫംഗ്ഷൻ നോർമൽ ആണെങ്കിൽ, അതായത് പമ്പിങ് നോർമൽ ആണെങ്കിൽ, അതായത് ഇത് അലർജി ആണെങ്കിൽ ലങ്സിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ സുമയ്ക്ക് ഈ ഒരു മെയിലിന്റെ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി ഡോക്ടർ, അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു, ഇപ്പം ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ കുറച്ച് സിംപ്റ്റംസ് പറഞ്ഞിരുന്നു, വേദന അതുപോലെ ആ ഫുൾ ലെഫ്റ്റ് സൈഡിലൊരു തരിപ്പൊക്കെ പോലെ. അപ്പം ഇത് അല്ലാതെ ഇത് മുൻകൂട്ടി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ടെസ്റ്റുകളോ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോ? അപ്പൊ ഇത് വേദന ഞാൻ പറഞ്ഞത് അതായത് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ്. അപ്പൊ അതൊരു ചിലപ്പോ ഒരു വളരെ ലേറ്റ് ആയ ഒരു പ്രസന്റേഷൻ ആയിരിക്കും. അപ്പൊ ചിലപ്പോ രോഗി എന്നെ അറിയുന്നുണ്ടാവില്ല ഇത് നടക്കുന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇപ്പൊ ഈ വേൾഡ് ഹാർട്ട് ഈ അടുത്തായിരുന്നു, September 29 ആയിരുന്നു വേൾഡ് ഹാർട്ട്. അപ്പൊ അതുകൊണ്ടനുബന്ധിച്ച് നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് ഹാർട്ടിന്റെ അറ്റാക്കും അതും വരുന്നതിന് മുമ്പ് തന്നെ ടെസ്റ്റ് ചെയ്ത് അതായത് കണ്ടുപിടിക്കുകയും അതിനുള്ള പ്രതിവിധികളും ചെയ്യാം. അപ്പൊ ടെസ്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ്, ഇപ്പൊ അഥവാ നിങ്ങൾക്ക് ഒരു സിംപ്റ്റമും ഇല്ലെങ്കിൽ, നെഞ്ചുവേദന ഇല്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ 40 വയസ്സായിരുന്നു മുന്നേ പറഞ്ഞിരുന്നത്, ഇപ്പൊ അത് താഴ്ത്തുകയാണ്. 30-35 വയസ്സാകുമ്പോൾ തന്നെ ഹാർട്ടിന്റെ ചെക്കപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പൊ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ബാധകമാണ്. സ്ത്രീകൾക്ക് കുറവാണ്, പക്ഷെ പുരുഷന്മാർ കൂടുതലായതുകൊണ്ട് ഇപ്പൊ പുകവലിയും അമിതവണ്ണം കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് പുരുഷന്മാർ തന്നെ കൂടുതൽ ചെക്ക് ചെയ്യണം, റിസ്ക് കൂടുതലുള്ളതുകൊണ്ട്. പക്ഷെ ടെസ്റ്റിങ്ങിൽ ഏറ്റവും എളുപ്പം ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ECG ആണ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ബ്ലഡിന്റെ ടെസ്റ്റ്, കൊളസ്ട്രോള്, പിന്നെ തൈറോയിഡ്, അങ്ങനത്തെ ചില ടെസ്റ്റുകളും നമ്മൾ അതിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർട്ടിന്റെ ബ്ലോക്കുകൾ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കുന്ന ടെസ്റ്റ് എന്താണെന്ന് ട്രെഡ്മിൽ ടെസ്റ്റാണ്, അതായത് സ്ട്രെസ് ടെസ്റ്റ്. അതായത് ഒരു സാധാരണ നമ്മളൊരു നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന ട്രെഡ്മിലിന്റെ സെയിം തന്നെ നമ്മളൊരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ, അതായത് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ നമ്മൾ ECG എടുക്കുകയാണ്, അതായത് ട്രെഡ്മിൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് പോകുക. ഈ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിനെ നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുകയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ രക്തക്കുഴൽ വല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതായത് അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടെങ്കിൽ അതിനുള്ള ECG വ്യത്യാസം വരികയും ചില രോഗികൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്യും. ഇതുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇയാൾക്ക് ഒരു ഹാർട്ടിന്റെ അസുഖം, അതായത് ബ്ലോക്കുകൾ വരാനുള്ള സാധ്യതകൾ അധികം ഉണ്ടെന്ന്. അപ്പൊ ECG, എക്കോ, ട്രെഡ്മിൽ, ഈ മൂന്ന് ടെസ്റ്റുകളാണ് നമ്മൾ അതായത് ഒരു OPD ബേസിസിൽ, അതായത് ക്ലിനിക്കുകളിലോ ഹോസ്പിറ്റലിലോ ചെയ്യുന്നത്. ഇത് ഇൻവേസീവ് അല്ല, രോഗികൾ വളരെ ചീപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റുകൾക്ക് പ്രാധാന്യം കൂടുതലാണ്. അപ്പൊ ജനറൽ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും ECG, എക്കോ, ട്രെഡ്മിൽ. ട്രെഡ്മിൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പോയി ചെക്കപ്പ് അത് ചെയ്യാമെന്നുള്ള ഒരു ടെസ്റ്റുകളാണ് ഇതൊക്കെ അല്ലേ? ഓക്കെ, ടു ബി സേഫ് ഓൺ ഓൺ ദ സേഫർ സൈഡ് അല്ലേ? ഓൾറൈറ്റ്. അതുപോലെ ഡോക്ടർ, ഇപ്പം പലരും ഇങ്ങനെ ഇപ്പം ഇതുള്ള ഒരു ഹൃദ്രോഗം ഇല്ലാത്തവർ ഇത് വരാതിരിക്കാൻ മരുന്ന് കഴിക്കാറുണ്ട്, ഇങ്ങനെ ആസ്പിറിൻ പോലുള്ള. അപ്പൊ അത് അഡ്വൈസബിൾ ആണോ? ഹൃദ്രോഗം വരാതിരിക്കാൻ ആസ്പിറിൻ ഒരു ഏജ് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതായത് 40-45 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാർക്ക്, ഇപ്പൊ ഒരു റിസ്ക് ഫാക്ടേഴ്സ്, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പുകവലി ഉള്ളവർ, അമിതവണ്ണം, അമിത കൊളസ്ട്രോൾ, ഇത്രയുള്ളവർക്ക് ഈ ആസ്പിരിൻ കഴിക്കാൻ അനുവദനീയമാണ്. പക്ഷേ ആസ്പിരിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും, അതായത് നെഞ്ചത്തെരിച്ചിൽ പോലെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ടും അവർക്ക് ആ റിസ്ക് മാറാത്തതും, അതായത് പോകലി നിർത്തുന്നില്ല, അവർക്ക് വേണമെങ്കിൽ ആസ്പിരിൻ അഡ്വൈസബിൾ ആണ്. അല്ലാതെ നമ്മളൊരു ജനറൽ പോപ്പുലേഷന് വെറുതെ ആസ്പിരിൻ കൊടുത്ത് നമ്മൾ ഹാർട്ടിൻ്റെ ബ്ലോക്ക് തടയാന്നുള്ളത് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ ചിലർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ചിലർക്ക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആസ്പിരിൻ നമ്മൾ നാക്കിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കും. അതായത് വേഗം തന്നെ ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യാനുള്ള ഒരു മെഡിസിനാണ് ആസ്പിരിൻ. അപ്പോൾ ഈ മെഡിസിൻ നമ്മൾ ഉടനെ കൊടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് അറ്റാക്ക് വരുന്നതിന് മുന്നേ കൊടുക്കുകയാണെങ്കിൽ
പെട്ടെന്ന് തന്നെ അറ്റാക്കിൽ നിന്നൊരു ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അപ്പൊ തന്നെ പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ജനറൽ ആയിട്ട് ആസ്പിരിൻ നമ്മൾ ഒരു പ്രായഭേദമേനെ എല്ലാവരും കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. ഡോക്ടർ, നമുക്ക് വേറെ ഒരു മെയിൽ വന്നിരിക്കുന്ന വിദ്യയാണ് ഷാർജയിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ബി പി ഉണ്ട്, അപ്പൊ അതിന് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു ഒരു വർഷമായിട്ട്. അപ്പം ലാസ്റ്റ് വൺ മന്ത് ഒരു അൺഈസിനെസ്, ഷോർട്ട് ഓഫ് ബ്രെത്ത്, ത്രോട്ട് പെയിൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു, ഹെഡ് ഏക്ക്. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചത്. ഇപ്പം ബി പിയുടെ ടാബ്ലറ്റ്സ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബ്ലഡ് പ്രഷർ കൂടിയോണ്ട് ഇപ്പോൾ ശ്വാസമുട്ടായത്, ബ്ലഡ് പ്രഷർ കൂടിയാലും ചിലപ്പോൾ ശ്വാസമുട്ടുണ്ടാവും. അപ്പോൾ അത് എത്ര കൂടിയിട്ടുണ്ടെന്ന് എക്സാക്ട്ലി ഒരു അളവ് നമുക്ക് അറിയേണ്ടതുണ്ട്. അതായത് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 120/80 മുകളിലത്തെയും താഴത്തെയും. അപ്പോൾ ഇത് 140/90, അതിന് മേളിൽ പോകുമ്പോഴാണ് ബി പി ആയി മാറുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഗുളിക കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ലെവൽസിന് മേലെ നിൽക്കുകയാണെങ്കിൽ ഗുളിക തന്നെയാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക, പിന്നെ ചില വ്യായാമങ്ങൾ, ഇതെല്ലാം ചെയ്താൽ ബി പി കുറയുന്നതായിരിക്കും. സിംപ്റ്റംസ് ഗുളിക ഉള്ളതുകൊണ്ടാണോ അതോ ഗുളിക കഴിക്കാതെ ബി പി കൂടിയതുകൊണ്ടാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അതിനൊരു ഉത്തരം ഡയറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ചെക്ക് ചെയ്ത് ബി പിയുടെ അളവ് എത്രയാണെന്ന് നോക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം വിദ്യയാണ് ഇത് അയച്ചത് ഷാർജിൽ നിന്ന്. അപ്പം ഈ ഒരു മെയിലിനുള്ള ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു ബ്രേക്കിൻ്റെ സമയമായിരിക്കുകയാണ്. വിഴിയുരത്തിൽ വീണ്ടും ഒരു ബ്രേക്കാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0529611333. സി യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. Sponsored by Dr. Dinesh Kartas Aura Ayurvedic and Yoga Center. Ayurvedam Yoga Acupuncture Chikitsakal Ore Kuda Keezhil. Do you desire for perfect health, better relationships, success in business, career and education, and above all, prosperity and happiness? Well, here is the solution. Dr. Kumar, PhD, famous lifestyle consultant, astro-numerologist, vastu feng shui graphologist expert, met and consulted by film stars and celebrities, is here to assist you and guide you to a happy and bright future. Contact Kiran 050-272-4157. At your service for your happiness, satisfaction and prosperity. വെൽക്കം ബാക്ക് ടു മീഡിയം വൺസ് അഗൈൻ. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ന്യൂ മെഡിക്കൽ സെൻറ്റർ അബുദാബിയിലെ ഡോക്ടർ പോലസ് തോപ്പിലാണ്. ഡോക്ടർ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. ഓൾറൈറ്റ് ഡോക്ടർ, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കോളർ എത്തിയിരിക്കുകയാണ് ബ്രേക്ക് കഴിഞ്ഞിട്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, പേര് പറയൂ. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറയൂ. അതെ, ലിപിഡ് പ്രൊഫൈൽ. ആ, പറയൂ. ഓക്കെ, ആണ് മറ്റേത് എന്നാ പറയുന്നത്. 34 LDLോ? ആ, അത് കേട്ടോ. ഓക്കെ, പുകവലിയുണ്ടോ? കുടുംബത്തിൽ, ഫാമിലിയിൽ ഹാർട്ടിന്റെ അസുഖം ഉണ്ടോ? എനിക്ക് അല്ലല്ല, അത് കുഴപ്പമില്ല. വേറെ കുടുംബത്തില് ചെറുപ്രായത്തിൽ 45-50 വയസ്സിനിടയിൽ ആർക്കെങ്കിലും ഹാർട്ടിന്റെ അറ്റാക്ക് നിങ്ങളുടെ ഉടനെയുള്ള ആർക്കുമില്ല. അപ്പൊ ഈ കൊളസ്ട്രോളിന്റെ വാല്യൂ അത്ര അധികമായിട്ട് തോന്നുന്നില്ല. 215 പിന്നെ ബാഡ് കൊളസ്ട്രോൾ ഇത്ര കൂടുതലായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ആദ്യം ഡയറ്റും എക്സസൈസാണ് ചെയ്യേണ്ടത്. അതായത് ആ ഗുളിക കഴിക്കേണ്ട ലെവലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ ഗുളികൾക്ക് അതിന്റെ സൈഡ് എഫക്ട്സും ഉണ്ട്.
അപ്പൊ അത് ഒരു ലെവലിൽ വിട്ട് ഈ ഞാൻ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ആർക്കും ഇല്ല, പുകവലി ഇല്ല, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഇല്ല, പിന്നെ നിങ്ങൾക്ക് നടക്കാൻ എക്സസൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത്. ഡെയിലി ഒരു അരമണിക്കൂർ 45 മിനിറ്റ് വരെ വ്യായാമമാണ്, അതായത് ബ്രിസ്ക് വാക്കിംഗ്, അതായത് ജോഗിംഗ് പോലെ. പിന്നെ പൊരിച്ചതും വറുത്തതും ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക, വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത്. അത് കഴിക്കാം, അതിന് കുഴപ്പമില്ല, നിങ്ങളുടെ ബി പിക്ക് ഉള്ള ഗുളിയാണല്ലോ, അപ്പൊ അത് എന്തായാലും കഴിക്കുക തന്നെയാണ് നല്ലത്. പക്ഷെ കൊളസ്ട്രോളിനും ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല, അത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ഡയറ്റും എക്സസൈസ് ചെയ്തതിനു ശേഷം. ഇപ്പൊ നമ്മുടെ കോൾ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു സ്മോക്കിംഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനൊരു പ്രോബ്ലം ഉള്ള ആൾക്ക് അവർ വീണ്ടും തിരിച്ചറിഞ്ഞിട്ട് അത് പുക വലിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അതിനുള്ള ഒരു പ്രതിവിധി? അതെ, അത് എളുപ്പം പറയാവുന്ന ഒരു ആൻസർ അല്ല. അതായത് പുകവലി എപ്പോഴും ഏറ്റവും ഇഞ്ചൂറിയസ് ആണ് ഹാർട്ടിന്. വേറെ എന്ത് റിസ്കിനെ കമ്പയർ ചെയ്താലും ഡയബറ്റീസ്, അതായത് പ്രമേഹ രോഗവും സ്മോക്കിംഗ് ആണ് ഏറ്റവും. പ്രമേഹം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്മോക്കിംഗ് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പൊ എനി സ്റ്റേജ് ഓഫ് സ്മോക്കിംഗ്, ഇപ്പൊ നമ്മൾ മുമ്പ് പുകവലി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് സിഗരറ്റ്, അതായത് 10 സിഗരറ്റ്, 20 സിഗരറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഈ അടുത്ത് കാണുന്ന ഹാർട്ട് അറ്റാക്ക് എല്ലാം ഈ അടുത്ത് ഒരു കഴിഞ്ഞ ഒരു 2 മാസത്തിൽ കണ്ടതെല്ലാം 1 സിഗരറ്റ് 2 സിഗരറ്റ് ഒക്കെയാണ് ഒരു ദിവസം വലിക്കുന്നത്. എന്നിട്ട് 40 വയസ്സിലാണ് അറ്റാക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പുകവലിക്കൊരു അളവ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല, ഏത് ലെവലിലും എങ്ങനെ വേണമെങ്കിൽ വരാം. പിന്നെയുള്ളത് പുകവലി ഉള്ള ആൾക്കുകൾ എല്ലാവരോടും നമ്മൾ പറയുന്നത് നിർത്താൻ തന്നെയാണ് പറയുന്നത്, അതല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. പിന്നെയുള്ളത് ചിലര് തീരെ പറ്റാവുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ ആസ്പിരിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ അതിന്റെ കൂടെ കഴിക്കേണ്ടി വരും. പക്ഷെ അതൊരു ഡോക്ടേഴ്സ് അഡ്വൈസ് ആയിട്ട് ഞാൻ അത് കരുതുന്നില്ല, പിന്നെ നിവൃത്തികേടെന്ന് പറയാമെന്നേ ഉള്ളൂ. അവര് തന്നെ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാല് അറ്റാക്ക് വളരെ എളുപ്പം ഒരു 30-35 വയസ്സിൽ തന്നെ സ്മോക്കിംഗ് ഉള്ളവർക്ക് വരുന്നതാണ്, പിന്നെ അവരുടെ ലൈഫാണ് സ്പോയിൽ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് പുകവലി എല്ലാ തരത്തിലും നമ്മൾ അതിനെ എതിർക്കുകയെ ചെയ്യും. ഡോക്ടർ, അതുപോലെ ഇപ്പം ഇത് വരാതിരിക്കാൻ നമ്മൾ ഹൃദ്രോഗം വരാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതുകൾ എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാം? അപ്പൊ അതിന് ഇപ്പോൾ ഹൃദ്രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഇപ്പോൾ 20-25 വയസ്സ് തൊട്ടെ ഞാനിപ്പോൾ അഡ്വൈസ് ചെയ്യുന്നു. മുമ്പൊക്കെ നമ്മൾ 35 വയസ്സിന് മേലെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്മോക്കിംഗ്, അതായത് യങ് ഏജിൽ തന്നെ ഇപ്പോൾ സ്കൂൾ കോളേജിൽ പോകുമ്പോൾ തന്നെ യുവാക്കളെല്ലാം സ്മോക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് അപ്പോഴേ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും നമ്മൾ അതിനെക്കുറിച്ച് എതിർക്കണം. അപ്പോൾ അത് സ്മോക്കിംഗ് ഷുഡ് ബി പ്രിവെൻ്റ്. സെക്കൻഡ് തിങ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊളസ്ട്രോളും പിന്നെ ജീവിതശൈലിയുള്ള വ്യത്യാസം, അതായത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ചെറുപ്പത്തിലുള്ള ശീലങ്ങളെ നമ്മൾ പിൻകാലത്ത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പൊ അതിന് നമ്മൾ സ്കൂൾ തരത്തിലൊക്കെ എക്സസൈസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സ്വിമ്മിങ്, ഡയറ്റിങ്, അതുപോലെ തന്നെ ഓവർ വെയ്റ്റിനെതിരെ നമുക്ക് ഒരു അവർക്ക് തന്നെ ഒരു അവയർനെസ് കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾ ആ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ബോഡീനെ കുറിച്ച് കോൺഷ്യസ് ആവുള്ളൂ, അതിനെക്കുറിച്ച് ഇതുപോലെ അസുഖങ്ങൾ വരുന്നുള്ള ആ ഒരു ഫീൽ കൊടുക്കണം. അപ്പൊ അതും ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അത് വലുതാവുമ്പോൾ അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ എക്സസൈസിന് ഇപ്പം ഞാൻ പറഞ്ഞ 1.5 മണിക്കൂർ 45 മിനിറ്റ് നടക്കാമെന്ന് പറഞ്ഞാലും അതൊരു ജന്മനായുള്ളൊരു ശൈലിയാക്കി തീർത്താ കഴിഞ്ഞാൽ നമുക്കതൊരു ബേർണായി തോന്നില്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 35 വയസ്സൊക്കെ ആകുമ്പോൾ ഈ എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഒരു ചടങ്ങ് പോലെയാണ് ആൾക്കാർ അത് കരുതുന്നത്. അതേസമയം വെസ്റ്റിലൊക്കെ അതൊരു സ്കൂൾ തലത്തിൽ തന്നെ അവർ ചെയ്യാണ്, എല്ലാ ദിവസവും 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യണം, റുട്ടീനായി മാറ്റുന്നത്. കാലത്ത് എഴുന്നേൽ 6:30 കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്തിട്ടേ അവർ പിന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്മോക്കിംഗ്, കൊളസ്ട്രോള്, പിന്നെ ഡയറ്റിങ്, വ്യായാമം, ഇത്രയും കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെയുള്ളത് രോഗങ്ങളുടെ ഡിറ്റക്ഷൻ ആണ്, അത് പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മളിപ്പോ വാക്സിനേഷൻ പോലെ, നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡയറ്റ്, എക്സസൈസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, അത് മൂന്നാണ് ഇമ്പോർട്ടന്റ്. അതില് നമ്മൾ മാറ്റം വരുത്തിയാൽ തന്നെ കുറെ ഹാർട്ട് അറ്റാക്ക് നമുക്ക് തടയാം. അപ്പം ഡോക്ടർ, ഇതിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ മെയിൻ ഒരു കാരണം കൊളസ്ട്രോൾ ലെവൽ കൂടുതൽ ആയതുകൊണ്ടാണ്. അപ്പൊ അതില്ലാത്തവർക്ക് വരാറില്ലേ, അതോ എങ്ങനെയാണ് അത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം? അതെ, കൊളസ്ട്രോള് ഒരു കാരണമാണ്, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ അതേ കാരണങ്ങളാണ് ഡയബറ്റീസ്, പിന്നെ പ്രമേഹ രോഗം, ബ്ലഡ് പ്രഷർ, പിന്നെ ചില രക്തം കട്ടിപിടിക്കാനുള്ള ചില സ്വസ്ഥിതമായ കുറേ രോഗങ്ങളുണ്ട്. ഇങ്ങനത്തെ രോഗങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോൾ നോർമൽ അയാൾക്കും ചിലപ്പോൾ അറ്റാക്ക് വരാം. അപ്പോൾ ഈ രോഗങ്ങൾ, അതായത് ഞാൻ പറഞ്ഞ പ്രമേഹ രോഗം, ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, ഇതൊക്കെ ഏർലി ഡിറ്റക്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ മുന്നേ പറഞ്ഞ കോളർ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ ബോർഡർ ലൈൻ ആണ്. പക്ഷേ കൊളസ്ട്രോളിന് ഗുളിക വേണ്ട, പക്ഷേ ബ്ലഡ് പ്രഷറിനുള്ള രോഗം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ
ബി പി തടയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കുറയും. അതൊരു ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്നത് ഇവിടെ ആരിഫാണ് അയച്ചിരിക്കുന്നത്. മൈൽഡ് എം വി പി കണ്ടു എന്നാണ് പറയുന്നത്. ഇത് ഇൻട്രാൽ എടുക്കുന്നുണ്ട് 10 mg ഒരു വർഷമായി. അപ്പോൾ എക്കോ നോക്കുമ്പോൾ എം വി പി ഉണ്ട്, ഇടയ്ക്കൊരു ഭാരം പോലെ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് തളർന്ന ഒരു അവസ്ഥയാണ്. 2-3 ദിവസം ഇപ്പോൾ കുഴപ്പമില്ല. തൈറോയിഡും ഗുളിക കഴിക്കുന്നുണ്ട് 35 mg. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കോളർ പറഞ്ഞിരിക്കുന്നത് എം വി പി, അതായത് മൈട്രൽ വാൽ പ്രൊലാപ്സ് എന്നാണ് അതിൻ്റെ കംപ്ലീറ്റ്. ആ മൈട്രൽ വാൽ പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു 5% നോർമൽ ആൾക്കാർക്ക് കാണുന്ന ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഒരു വേരിയേഷൻ ആണ്. അതായത് ഹാർട്ടിൻ്റെ വാൽവിൻ്റെ ഉള്ള മൈട്രൽ വാൽവ് എന്ന് പറഞ്ഞ ഒരു വാൽവാണ്. അപ്പോൾ ഈ വാൽവിൻ്റെ ലീഫ്ലെറ്റ്സ്, അതായത് രണ്ട് ലീഫ്ലെറ്റ്സ് ഉണ്ട് അതിന്, ആ ലീഫ്ലെറ്റിൻ്റെ ഒരു ചെറിയൊരു ഷേപ്പിന് വ്യത്യാസവും അതിൻ്റെ ലെങ്ത്തിന് വ്യത്യാസവും കൊണ്ട് ഈ വാൽവിൻ്റെ ലീഫ്ലെറ്റ്സ് മൂവ്മെൻറ്റ്സ് കുറച്ച് കൂടുന്നതാണ്. അതായത് അത് കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു നെഞ്ചത്തൊരു ഭാരം വെച്ച പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ കുത്തുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് വരികയാണ്. ചില ആൾക്കാർക്ക് ഈ മൈട്രൽ വാൽ പ്രൊലാപ്സ്, അതായത് ഞാൻ പറഞ്ഞ ഇതൊരു വേരിയേഷൻ ആണ്, ആക്ച്വലി അസുഖമല്ല അത് ആക്ച്വലി. പക്ഷേ ഈ സിംപ്റ്റം ആൾക്കാർക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു പെയിൻ ചെയ്യുമ്പോഴാണോ? അതെ. അപ്പൊ ഈ ഒരു വ്യത്യാസം, അതായത് മൈട്രൽ വാൽ പ്രൊലാപ്സ്, പലരും അത് കൂടുതലായിട്ട് അതൊരു അസുഖമാക്കി തീർക്കുന്നുണ്ട്. അതിനെ കൂടി ഞാൻ യോജിക്കില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈട്രൽ വാൽ പ്രൊലാപ്സ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വാൽവിൻ്റെ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ലീക്ക് കാരണം വാൽവിൻ്റെ പ്രവർത്തനത്തിന് വ്യത്യാസം വരും. പക്ഷേ ഇത് വെറും പ്രൊലാപ്സ് കൊണ്ട് മാത്രമല്ല, ലീക്ക് ഓൾറെഡി എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കുകയും അങ്ങനെയുള്ളവരോട് എല്ലാ കൊല്ലം നമ്മൾ എക്കോ ചെയ്ത് ഈ വാൽവിൻ്റെ ലീക്ക് കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എക്കോ ടെസ്റ്റ് ആണ്, അതായത് അൾട്രാസൗണ്ട് സ്കാൻ അതായത് എക്കോ കാർഡിയോഗ്രാം മൂലമാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വേറെ സ്പെസിഫിക് ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ ഇടത്തുവശത്ത് ഒരു തരിപ്പും വേദനയുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈട്രൽ വാൽ പ്രൊലാപ്സ് കൂടെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ബ്ലോക്കുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ECG ഒരു ട്രെഡ്മിൽ ടെസ്റ്റും ചെയ്തതാണെങ്കിൽ അത് രണ്ട് നോർമൽ ആണെങ്കിൽ പിന്നെ ഹൃദ്രോഗമായ ബ്ലോക്കുകളുടെ അസുഖം കൂടെയില്ല എന്ന് പറയാം. പക്ഷെ മൈട്രൽ വാൽ പ്രൊലാപ്സ് ഉള്ളതുകൊണ്ട് ഒരു വലിയൊരു ഭീതിജനകമായ ഒരു രോഗമാണെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5% ആൾക്കാർക്ക് അത് നോർമലി കാണുന്നതാണ്. ഓക്കെ. അപ്പം ആരിഫിന് ഈ ഒരു മെയിലിൻ്റെ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമുക്ക് വേറെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, ബട്ട് അതൊന്ന് കുറച്ച് ഒരു പ്രോബ്ലമാണ്, തുറക്കാൻ കുറച്ച് സമയം എടുക്കണം. ഓക്കെ, വിൽ ഗോ ബാക്ക് ടു ആർ ക്വസ്റ്റ്യൻസ്. അതുപോലെ ഡോക്ടർ, ഇപ്പം ഈ ഹൃദ്രോഗം ഉള്ളവർക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, ഒരിക്കൽ അറ്റാക്ക് വന്നവർ സ്പെഷ്യലി അവർക്ക് ഡെയിലി എക്സസൈസ് പറ്റുമോ? അതോ അത് പറ്റുമെങ്കിൽ അത് എത്ര നാൾ കൂടും, അല്ലെങ്കിൽ ഇൻ്റർവെൽസ് എന്താണെന്നൊന്ന് പറയുമോ? അതിൻ്റെ ഈ ഹാർട്ടിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ മേജർ അറ്റാക്ക് ഉണ്ട്, മൈനർ അറ്റാക്ക് ഉണ്ട്. അപ്പോൾ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഇത്, എൻ്റെ അറ്റാക്ക് വന്നത് മേജർ ആണോ മൈനർ ആണോ. അപ്പോൾ അതന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ചില ആൾക്കാർക്ക് അറ്റാക്ക് വന്നത് വെറും ഒരു മൈൽഡ് അഞ്ചൈന ഒരു നെക്സ്റ്റ് പെയിൻ ആയിരിക്കും. അപ്പോൾ ECG എക്കോ ടെസ്റ്റും മുഖാന്തരം ഈ അറ്റാക്കിൻ്റെ തീവ്രത എത്രയാണെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഒരു മേജർ അറ്റാക്ക് ആണെങ്കിൽ സാധാരണഗതിയിൽ ഒരു 1 month നമ്മൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെഡ് റെസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഹെവി എക്സസൈസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. അതായത് ബ്രിസ്ക് വാക്കിംഗ്, ജോഗിങ്, അങ്ങനത്തെയൊക്കെ നമ്മളൊരു 1 month നമ്മൾ മേജർ അറ്റാക്കിന് ശേഷം. ആ മൈനർ അറ്റാക്ക് ആണെങ്കിൽ നമ്മളിപ്പോൾ ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം, അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മുഖാന്തരം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ വിതിൻ 5 days തന്നെ രോഗിക്ക് നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജർ അറ്റാക്കിന് ശേഷം നമ്മൾ ഒരു 1 month നമ്മൾ റെസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നു, ഹെവി എക്സസൈസ് മാത്രം. പക്ഷേ രോഗിക്ക് നടക്കുകയും സാധാരണഗതിയിലുള്ള പുറത്തുള്ള വ്യായാമങ്ങൾ, മൈൽ വ്യായാമങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ മേജർ അറ്റാക്ക് വന്ന് ചിലവർക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് വീക്കാവും, അതിന് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. അങ്ങനത്തെ അസുഖമുള്ളവർക്ക് യൂഷ്വലി നമുക്ക് ചിലവർക്ക് ഹെവി എക്സസൈസ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ ട്രീറ്റ്മെൻറ്റിനനുസരിച്ച് വേരി ചെയ്യും, നമ്മൾ എത്ര എക്സസൈസ് ചെയ്യാൻ പറ്റുമില്ലയോ എന്നുള്ളത്. പിന്നെ അറ്റാക്കിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 month ശേഷം നമ്മൾ നോർമലൈസ് ആയി, അങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന എക്സസൈസ് എല്ലാം ഈ രോഗിക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരു 30-45 minutes ആണ് പെർ ഡേ, 5-6 days എ വീക്ക്. അതായത് 6 ദിവസം റെസ്റ്റ് കൊടുക്കാം, ബാക്കിയുള്ള 6 ദിവസം എക്സസൈസ് ആണ് അഡ്വൈസബിൾ. ഈ എക്സസൈസിന് പലതരം എക്സസൈസ് ഉണ്ട്, അപ്പോൾ അത് തന്നെ പലർക്കും ഡൗട്ടാണ്. അതായത് എന്ത് തരം എക്സസൈസ് ചെയ്യാം? അതായത് ഹാർട്ടിന് എപ്പോഴും എയറോബിക് എക്സസൈസ് ആണ് അഡ്വൈസബിൾ. അതായത് ചിലരൊക്കെ ഇപ്പോൾ ഈ വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, ജിം, അങ്ങനത്തെ ഒക്കെ തരം എക്സസൈസ് ഉണ്ട്, മസിൽ ബിൽഡിങ് എക്സസൈസ്. അത് യൂഷ്വലി നമുക്ക് ഹാർട്ടിൻ്റെ അറ്റാക്ക് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖങ്ങളുള്ളവർക്കോ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. പക്ഷേ സാധാരണ ചെയ്യുന്ന ബ്രിസ്ക് വാക്കിംഗ്, അതായത് ഒരു വേഗതയിലുള്ള ഒരു നടത്തം, ജോഗിങ്, സ്വിമ്മിങ്,
കുറച്ച് എയറോബിക് എക്സസൈസ്, ഇത്രയും എക്സസൈസ് അഡ്വൈസബിൾ ആണ്. സൈക്ലിംഗ് അങ്ങനത്തെ അതിൻ്റെ ഏത് ടൈപ്പ് ആണെന്നൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഡെയിലി ചെയ്യണം. ചിലർ ഒരു രണ്ടു ദിവസം ചെയ്യും പിന്നെ ചെയ്യില്ല, അതിലർത്ഥമില്ല. ചെയ്യുകയാണെങ്കിൽ ഡെയിലി ചെയ്യണം, 30 മുതൽ 45 മിനിറ്റ് വരെയെങ്കിലും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഡോക്ടർ, ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുമോ? ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ പറയുകയാണെങ്കിൽ പല ഏജ് ഗ്രൂപ്പിലനുസരിച്ച്. അതിന് മുന്നേ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്, അത് കഴിഞ്ഞ് വി ക്യാൻ കം ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ജയ. ഡോക്ടറോട് ചോദിച്ചോളൂ. വലത്തു വശത്തെ നെഞ്ചിന്റെ ഭാഗത്താണോ അതോ കയ്യിലേക്കാണോ? എങ്ങനെ? മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് മുമ്പ് ആൾക്ക് നെഞ്ചുവേദന ഇതുപോലെ വലത്തു വശത്ത് തന്നെയായിരുന്നു എന്നും ചോദിക്കേണ്ടതുണ്ട്. ബിക്കോസ് കണ്ടതാണ് പെയിന്. അത് അറ്റാക്ക് പോലെ തന്നെയാണ് അതിന്റെ സിംപ്റ്റം വെച്ച് നോക്കുമ്പോൾ. ചില ആൾക്കാർക്ക് ബിക്കോസ് നമ്മൾ ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഗുളികകൾ, അതായത് മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോൾ മസിൽ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതിന് ബ്ലഡിൽ മസിലിൻ്റെ എൻസൈംസ് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലുണ്ടെങ്കിൽ യൂഷ്വലി അതൊരു ജോയിന്റിലാണ് വേദന വരാറ്. അതായത് കാലിൻ്റെ ജോയിന്റുകൾ അല്ലെങ്കിൽ തള്ളവരൽ അവിടെയൊക്കെയാണ് വേദന വരാറ്. അതായത് ചെസ്റ്റിലോ മറ്റേ ഇടങ്ങളിലോ ഇതുപോലെയുള്ള വേദന നമ്മൾ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് യൂറിക് ആസിഡ് എനിവേ കൂടുതലാണെങ്കിൽ അതിനുള്ള ഗുളികയോ അല്ലെങ്കിൽ ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. ഈ വേദന ബ്ലോക്ക് ഉണ്ടാവുന്നതിന് മുമ്പത്തെ വേദനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പോയത് മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ അപ്പൊ ചിലപ്പോൾ കൊളസ്ട്രോളിന്റെ ഗുളികയുടെ ഡോസേജ് കുറച്ചാൽ ചിലപ്പോൾ ഈ വേദന കുറയാൻ പറ്റും. പിന്നെ ചിലതരം കൊളസ്ട്രോളിന്റെ ഗുളികകളിൽ മാറ്റം വരുത്തിയാലും ചിലപ്പോൾ ഈ മസിൽ പെയിൻ കുറയാവുന്നതാണ്. ഓൾ റൈറ്റ് ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. വീഡിയോത്തിൽ വീണ്ടും ഒരു ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. ബ്രേക്ക് കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ഡോക്ടറോട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, ടെസ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാം. അപ്പം സി യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്.